ഹൈക്കോടതിയുടെ പ്രതികരണത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ആർക്കും അത്ഭുതമുണ്ടാവില്ല. കാരണം ഹൈക്കോടതി പറഞ്ഞത് കേരള ജനതയുടെ മനസാക്ഷിയാണ്. കാരണം അത്രമാത്രം വിദ്വേഷജനകമായ ഒരു മുദ്രാവാക്യം ഇന്ന് വരെ ഒരു റാലിയിലും കേട്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഒരു മതസംഘടനയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു പൊതുജന സംഘടനയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവർ നടത്തിയ മാർച്ച് റിപ്പബ്ലിക്കിനെ രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ റിപ്പബ്ലിക്ക് ജനകീയ ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ്. ആ റിപ്പബ്ലിക്കിൽ വിവിധ മതവിഭാഗങ്ങൾ സമാധാനപരമായി ജീവിച്ചു വരുന്നുണ്ട്. മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ നമ്മുടെ ഭരണഘടന വരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയും വിശാലവും സഹിഷ്ണുതയുള്ള ഒരു റിപ്പബ്ലിക്കാണ് നമ്മുടേത്. ആ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ രണ്ട് മതങ്ങളെ പേരെടുത്ത് പറഞ്ഞ് കൊല്ലും, നിങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യം ഉദ്ദേശിച്ചു കൊണ്ടല്ലാതെ അത്രയും ആപാസകരവും വിദ്വേഷനകരവും മുദ്രാവാക്യം വിളിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഒരു സന്ദേശമാണ്. ആലപ്പുഴയിലും പാലക്കാട്ടും നടന്ന മൂന്ന് കൊലപാതകങ്ങൾ കൂടെ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശത്തിൻ്റെ തുടർച്ചയാണിത്. അത് കേരളത്തിലെ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. പ്രത്യേകിച്ചും ഈ സംഘടന ഒരു പൊതു സംഘടനയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിഭജനത്തിന് വേണ്ടി വാദിച്ച ആ ലീഗിൻ്റെ തുടർച്ചയാണെന്ന് സധൈര്യം പറയാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ ഇപ്പോഴും ചങ്കൂറ്റമുണ്ട്. ആ ധൈര്യം പോലും പോപ്പുലർ ഫ്രണ്ട് കാണിക്കുന്നില്ല. കാപട്യമാണ്. ഞങ്ങൾ ഒരു മതവിഭാഗത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കാനും അതിനുവേണ്ടി പോരാടാനും ഈ രാജ്യത്തെ ഭരണഘടന അനുവാദം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മറവിൽ മറ്റ് മതങ്ങൾക്കെതിരെ വിദ്വേഷം നടത്തുകയും കൊന്നൊടുക്കും എന്നൊക്കെ പരസ്യമായി പറയുകയും ചെയ്യുന്ന ജുഗുപ്സാവകമാണ്, ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ. ഇതുപോലൊരു സംഗതി കാശ്മീരിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. കാശ്മീരിൽ ചെറിയ കുട്ടികളെ കൊണ്ട് ഇതുപോലെ മുദ്രാവാക്യം വിളിച്ചിരുന്നു. വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ദിവസം കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ശക്തമായ നടപടി വന്ന ശേഷമാണ് കാശ്മീരിൽ ഇത് നിന്നത്. ഇതേപോലത്തെ ശക്തമായി നടപടിയെടുക്കാൻ നിർഭാഗ്യവശാൽ ഇവിടെ ആളില്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് വരെ പരസ്യമായി ഇതിനെ അപലപിച്ചിട്ടില്ല. മതവിദ്വേഷം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പൊതുവായിട്ട്. പക്ഷേ ആലപ്പുഴ സംഭവത്തെപ്പറ്റി വ്യക്തമായി പരാമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല. അതേസമയം ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയെക്കുറിച്ച് വായ് തോരാതെ ഓരോ യോഗത്തിലും അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്, വോട്ടാണ്. ഈ വോട്ടിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും സമാധാനവും സ്വൈര ജീവിതവും തകർക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇവർ മതഭീകരക്കാർ എൻ്റെ വിനീത അഭിപ്രായത്തിൽ അപകടക്കാരാണ്. കപട മതേതരക്കാർ മുഖ്യമന്ത്രിയുടെ ഭാഷ കടം മേടിക്കുകയാണെങ്കിൽ ആട്ടം തോരിട്ട ചെന്നായ്ക്കളാണ്. അവരാണ് ഈ രാജ്യത്ത് ഭീകരവാദികളേക്കാൾ അപകടം. കാരണം അവരുടെ തണലും സംരക്ഷണവും സഹായവും കിട്ടുന്നുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് മതഭീകരവാദികൾ അഴിഞ്ഞോടുന്നത്. ഇവിടെ കുറേ സാംസ്കാരിക നായക്കന്മാരും നായക്കത്തികളും ഉണ്ട്. ആരെ എന്തൊന്നും ഇണ്ടാത്തത്. ഇത്രയും പ്രകോപനപരം വിദ്വേഷകരമാരും മുദ്രാവാക്യം വിളിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അസ്വസ്ഥരാക്കിയിട്ട് ഈ നായക്കന്മാരും നായക്കത്തികളും മാളത്തിൽ ഒളിച്ചിരിക്കണോ? കാരണം വളരെ വ്യക്തമാണ്. ദുബായിൽ പോയ പുരസ്കാരം കിട്ടില്ല, ചക്കാത്തിന് വിമാനയാത്ര കിട്ടില്ല,
അപ്പൊ അത് തടസ്സപ്പെടുന്ന സ്വാർത്ഥ ബുദ്ധിക്ക് ചില ചില കാര്യങ്ങൾ മാത്രം, ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോണത് വ്യഭിചാരത്തിനാണ് എന്നൊക്കെ പരസ്യമായി വിളിച്ചു പറയാൻ നാണമില്ലാത്ത ആ വർഗം ഇപ്പൊ വായടച്ചിരിക്കുന്ന വാചാലമായിരിക്കുന്നു. അവർ എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഈ മുദ്രാവാക്യം വിളിച്ചേക്കാൾ അപകടകാരികൾ. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തണം. പുരോഗമനവും സാംസ്കാരവും പറയുന്ന ആളുകളാണ് ഏറ്റവും അപകടകാരികൾ. അവരുടെ സഹായം കൊണ്ടാണ് ഇത്തരം സംഘടനകൾ ഇവിടെ തഴച്ചു വളരുന്നത്. കൂട്ടത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട അധികാരികളും. മുഖ്യമന്ത്രി തൃക്കാക്കര പ്രസംഗത്തിൽ രാഷ്ട്രീയ സ്വയം സേവകത്തിനെ പറ്റി കാര്യമായി പ്രസ്താവിച്ചു. RSS അവിടെ മത്സരിക്കുന്നില്ലല്ലോ, അവിടെ മത്സരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയാണ്. ആ NDA സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിന് പകരം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് കിട്ടുന്ന അവസരത്തിലൊക്കെ RSSനെ ആക്രമിക്കാൻ, അത് അദ്ദേഹത്തിന് അവകാശമുള്ള കാര്യം, ഞാൻ അതിനെപ്പറ്റി തർക്കിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് സംശയിക്കാൻ ഈ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് ഒരു വോട്ട് എന്നുള്ള നിലയ്ക്ക് അവകാശമുണ്ട്. കാരണം അദ്ദേഹം ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞെടുത്ത് വിമർശിക്കുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. പിന്നെ അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവരെ ഏറ്റവും അധികം പീഡിപ്പിച്ചത് RSS ആണ്. തലശ്ശേരിയിൽ പള്ളി കത്തിച്ചപ്പോൾ ഒരു കൂട്ടുപ്രതി ഒരു പിണറായി കുടുംബത്തിലൊരു അംഗമാണ് എന്നുള്ളത് അദ്ദേഹം സൗകര്യം പോലും വിസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് ആ തലശ്ശേരി കേസിലെ പ്രതു. ഖുർആൻ പള്ളി പരിസരത്തിട്ട് ചവിട്ടി പരിശാക്കിയത് തലശ്ശേരിക്കാർ കണ്ടതാണ്. ഇതൊക്കെ അദ്ദേഹം വിസ്മരിക്കുകയാണ്. ഇപ്പോൾ വോട്ടിന് വേണ്ടി ഏത് തരംതാണ് പ്രയോഗം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ. നേരത്തെ മായ സൂചിപ്പിച്ചതുപോലെ പോലീസുകാർ ഈ കുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് അല്പമെങ്കിലും ആശയുടെ നാമ്പ് തരുന്നത് സ്വതന്ത്രമായൊരു ജുഡീഷ്യറി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടും നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാൻ ആ ഒരു സ്ഥാപനമെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഇതാണ്. ഈ കപടമതേതരക്കാരെ തൊലി ഉരിച്ച് കാണിക്കാനുള്ള ബാധ്യത ഈ രാജ്യത്ത് ദേശീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. നിർഭാഗ്യവശാൽ അവർ സന്ദർഭത്തിനനുസരിച്ച് ഉയരുന്നില്ല. ഉരുളയ്ക്കുപ്പ് വല്ല മറുപടി കൊടുക്കാൻ നേതൃപാഠവുമുള്ള ആരും ആ സംഘടനയിലുള്ളതും ഞാൻ തിരഞ്ഞു നോക്കിയിട്ട് പോലും കണ്ടില്ല. വളരെ നിർഭാഗ്യകരമായൊരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം കാശ്മീരോ അല്ലെങ്കിൽ താലിബാനോ ആയി മാറും. ഞാനിത് അകാരണമായ ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കല്ല, അനുഭവം കൊണ്ട് പറയുകയാണ്.